ശത്രുക്കളെക്കാൾ നമ്മെ ബുദ്ധിമാന്മാരാക്കുന്നു എന്നത് ആത്മീയ അർത്ഥത്തിൽ പിശാചിനേക്കാൾ നമ്മെ ബുദ്ധിമാന്മാരാക്കുന്നു എന്ന് മനസ്സിലാക്കാം. എന്നാൽ അടുത്തത് അധ്യാപകരെക്കാൾ നമ്മളെ ജ്ഞാനമുള്ളവരാക്കും. വാക്യം 99, ദൈവമേ നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുക കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. ദൈവമേ നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുക കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാൻ ആകുന്നു. വീണ്ടും എനിക്ക് എൻ്റെ കുട്ടികളോട്, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങളോടും വളർന്നു വരുന്ന യുവാക്കളോടും പറയാനൊരു സന്ദേശം, ഇന്ന് നിങ്ങൾ കുട്ടികളാണ്, ഇന്ന് നിങ്ങൾക്ക് അധ്യാപകരുണ്ട്, മെന്റേഴ്സുണ്ട്, നടത്തിപ്പുകാരുണ്ട്. എന്നാൽ നാളെ നിങ്ങൾക്ക് അധ്യാപകരാകാൻ കഴിയും, നാളെ നിങ്ങൾക്ക് മെന്റേഴ്സ് ആകാൻ കഴിയും. ആ കാലത്ത് നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെക്കാൾ നിങ്ങൾ ബുദ്ധിമാന്മാരായി മാറും. നിങ്ങളെ മെന്റർ ചെയ്ത മെന്റേഴ്സിനേക്കാൾ നിങ്ങൾ കഴിവുള്ളവരായി മാറും. എന്താണ് കാരണം? നിങ്ങൾ ദൈവവചനത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊള്ളു. ദൈവത്തിൻ്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ബുദ്ധിമാനാകുമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം? എൻ്റെ കുഞ്ഞുങ്ങളെ, കൂട്ടുകാരെ, അനിയത്തിമാരെ, അനിയന്മാരെ, നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ദൈവവചനം ധ്യാനിക്കുമോ? പ്ലീസ്, നിങ്ങൾ ഇച്ചിരൂടെ സമയമെടുത്ത് ഇച്ചിരൂടെ ശ്രദ്ധയോടുകൂടെ ദൈവവചനത്തിലേക്കൊന്ന് തിരിയൂ. നിശ്ചയമായും നിങ്ങളുടെ വിസ്ഡം ലെവൽ ഉയരും. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളുകൾ ആരാണെന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അതിൽ നോബൽ സമ്മാനം വാങ്ങിയത് പകുതിയിലധികവും യഹൂദന്മാരാണെന്നാണ് എൻ്റെ ഓർമ്മ. അവരെ വ്യത്യസ്തരാക്കുന്നത് ഈ പുസ്തകമാണ്. അതെ, ആ പുസ്തകം ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ നിന്നാണ് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ നിയന്ത്രിക്കുന്ന മുഴുവനും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങളുടെ തല എന്ന് പറയുന്നത് ഒരു യഹൂദനായിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന യുദ്ധത്തിൽ അവർക്ക് പോയി ആക്രമിക്കേണ്ടത് 1500 മൈൽ അകലെയാണ്. ഈ 1500 മൈൽ അകലെ പോയി ആക്രമണം നടത്തണമെങ്കിൽ അവർക്ക് ബന്ധമില്ലാത്ത മറ്റ് രാജ്യക്കാരുടെ എയർ പെർമിഷൻ വേണം. ഇന്ത്യയുടെ എയറിൽ കൂടെ പറക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് പെർമിഷൻ വേണം അല്ലെ പറക്കാനൊക്കെ. എയറും പങ്കുവെച്ച് നമ്മൾ അതിർത്തി ഇട്ടിരിക്കുക. അങ്ങനെ അതെല്ലാം എങ്ങനെയോ കൈവശപ്പെടുത്തുകയും മറ്റുള്ളവരുടെ റഡാർ ഓഫ് ചെയ്യുകയും ചെയ്യുക. മറ്റ് രാജ്യങ്ങളുടെ റഡാറാണ് വിമാനത്തെ കണ്ടുപിടിക്കുന്നത്, റോക്കറ്റിനെ കണ്ടുപിടിക്കുന്നത്, മിസൈലിനെ കണ്ടുപിടിക്കുന്നത്. റഡാർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിമോട്ട് ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് അത് മുഴട്ടപ്പോന്ന് ഓഫ് ചെയ്തിട്ടാണ് വിമാനം പറക്കുന്നത്. 1600 മൈൽ അകലെ ചെന്നിട്ട്
അവർക്ക് അടിക്കണം തോന്നിയിടത്ത് അടിച്ചിട്ട് തിരിച്ചു വരിക. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് ഞാൻ എൻ്റെ സകല ഗുരുക്കന്മാരിലും ബുദ്ധിമാനാകുന്നു. നിങ്ങളെല്ലാവരും ബുദ്ധിമാന്മാരാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാജ്യതന്ത്രജ്ഞന്മാർ, യുദ്ധതന്ത്രജ്ഞന്മാർ, സമാധാന പ്രേമികൾ, സമൂഹത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തന്മാരായ ലീഡേഴ്സ് എഴുന്നേറ്റ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇവിടെ എന്നെ കേൾക്കുന്ന, നാളെ ഇത് യൂട്യൂബിൽ നിന്ന് കേൾക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു, നിങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുവാൻ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. Thank you.